ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബെസ്റ്റീസ് മാജിക് റെസിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സ്വീറ്റാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ബാക്കി വരുന്ന ചോറുണ്ടാവുമല്ലോ, അപ്പോൾ ഇതുപോലെ ചോറിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഒരു കപ്പ് തന്നെ തേങ്ങാപ്പാൽ വേണം. പക്ഷേ കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അത് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് കൂടിപ്പോവരുത്, ആ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പിടുന്നതാണ്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് ഞാൻ ഇവിടെ ഒരു കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ട്. ആ ശർക്കര പാനി കടായിലേക്ക് ഒഴിച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് തന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച ബാറ്റർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റ് വേണ്ടി വരും ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ചെറിയ തീയിൽ ഇട്ട് വേവിക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്ലെയിം കൂടിപ്പോകരുത്. ഇത് ഇളക്കിക്കൊണ്ടിരിക്കും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറേശ്ശെ കുറേശ്ശെ ഒരു 3-4 പ്രാവശ്യമായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇത് 4 ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സിയിൽ അടിച്ചെടുത്താണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കും കുറേശ്ശെ കുറേശ്ശെ ഗീ ആഡ് ചെയ്യാനും മറക്കരുത്. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അത്ര പ്രശ്നമില്ല, എന്നാലും ലോ ഫ്ലെയിമിലാക്കി വെക്കലും മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങാക്കൊത്തും കുറച്ച് കാഷ്യൂനട്ടും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് വേറൊരു ഗീല് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിൽ തന്നെ മതി. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഗീ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കി ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു ഭാഗമായി വരുന്ന വരെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഇങ്ങനെ പാത്രത്തിൻ്റെ ഒക്കെ വിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ വിട്ട് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റ് ഒരു ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് മതി, ഈ ഒരു പരുവത്തിൽ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു മോൾഡിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം, സ്റ്റീലിൻ്റെ പാത്രത്തിലാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ഗീ ഗ്രീസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഒരു 1 അവർ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിവിടെ ഒരു 1 അവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വിട്ട് വരും. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ. ഹലുവ എന്നോ കിണ്ണത്തപ്പം എന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. നല്ലോണം ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, വായിലിട്ട് അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.